أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي خلق الإنسان وعلمه البيان وأنزل له القرآن وجعله موعظة وشفاء وهدى ورحمة لذوي الإيمان لا ريب فيه ولم يجعل له عوجا وأنزله قيما حجة نورا لذوي الإيقان والصلاة والسلام على الأتمان الأكملان على خير الخلائق من الإنس والجان الذي نور القلب والقلوب ورحمة للعالمين ظهوره وعلى آله وصحبه الذي هم نجوم الهداية وناشر الفرقان وعلى من تبعهم بالإيمان أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون صدق الله العظيم وصدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين الحمد لله رب العالمين സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാമേവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിനെ തണുപ്പായി അള്ളാഹു അല്പം മഴയും വർഷിച്ചു, അൽഹംദുലില്ല. കടുത്ത വേനലിൽ അള്ളാഹു തരുന്ന ഓരോ തുള്ളി ജലത്തിനും വലിയ വിലയാണ് ഉള്ളത്, അൽഹംദുലില്ല. അള്ളാഹു നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഔദാര്യത്തിന് നന്ദിയുള്ള മനസ്സ് സൂക്ഷിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര നിങ്ങൾ സമാഹരിച്ചാലും എത്ര നിങ്ങൾ സംഭരിച്ചാലും മതിവരാത്ത ധനമാണ് കൽബുൻ ഷാക്കിർ, നന്ദിയുള്ള ഹൃദയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അള്ളാഹുവിനോട്, അവന്റെ പ്രവാചകനോട്, മാതാപിതാക്കളോട്, ഗുരുവര്യന്മാരോട്, നമ്മെ സഹായിച്ചവരോട്, എല്ലാവരോടും നന്ദിയുള്ള ഒരു മനസ്സ് സൂക്ഷിക്കുക എന്നത് ഒരാൾ സമാഹരിച്ചാൽ ഒരിക്കലും അത് അതിര് കടക്കാത്ത അല്ലെങ്കിൽ നിറയാത്ത ഒരു വലിയ സമാഹാരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഈ റമദാൻ തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് അവസരം അള്ളാഹു നൽകിയിട്ടില്ല. ആരോഗ്യത്തോടുകൂടി ഇതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അള്ളാഹു ആയുസ് നീട്ടിത്തന്നു. അതുകൊണ്ട് അകന്നിറഞ്ഞ് അള്ളാഹുവിനോട് നമ്മളെല്ലാവരും നന്ദി പറയുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പാരായണം ചെയ്ത ആയത്ത് എല്ലാവർക്കും സുപരിചിതമായ, എല്ലാ ജുമാ ദിവസത്തിലും ഇമാം പാരായണം ചെയ്യുന്ന ഒരു അധ്യായത്തിലെ ഒരു സൂക്തമാണ്. നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കുകയും അള്ളാഹുവിന്റെ ഫളല് തേടുകയും ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾ എല്ലാവരും വിജയിക്കുമെന്നതാണ്. ഈ ആയത്ത് സവിശേഷം പ്രാധാന്യമർഹിക്കുന്ന ഒരു ആയത്താണ്. തഫ്സീർ ത്വബരിയിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സഹാബി പള്ളിയിൽ ആ വെള്ളിയാഴ്ച ജുമാ ദിവസം കഴിഞ്ഞാൽ പുറത്ത് വാതിലിന്റെ അവിടെ നിൽക്കൂത്രേ, അറാഖ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, എന്നിട്ട് ഇങ്ങനെ പറയും, അള്ളാഹുമ്മ ഇന്നി അജബ്തു ദഅവത്തക്, ജുമാക്ക് വരാനുള്ള നിന്റെ കൽപ്പന ഞാൻ ഉത്തരം തന്നു,
വസല്ലൈതു ഫരീലത്ത വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാൻ പറഞ്ഞ ആ കൽപ്പന ഞാൻ നിർവഹിച്ചു. വന്തശർത്തു കമാ അമർത്തനി, നീ എന്നോട് കൽപ്പിച്ചു ജുമാ കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകാൻ, ഞാനിതാ അത് അനുസരിക്കുന്നു. ഫർസുഖനി മിൻ ഫളിക്, അതുകൊണ്ട് റബ്ബെ നിന്റെ റിസ്ക് ധാരാളമായി നിന്റെ അവതാരമായി എനിക്ക് നീ തരണം. വന്ത ഹൈറു റാജഖിൻ, നീയാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. روى عن بعض السلف انه قال من باع واشترى في يوم الجمعه. സലഫുകളിൽ ചിലർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആരെങ്കിലും ജുമാ ദിവസത്തിൽ ബിസിനസ് നടത്തിയാൽ, ബഅദ സ്വലാത്തി, നമസ്കാരം ജുമാക്ക് കഴിഞ്ഞിട്ടുള്ള ബിസിനസ്, ബാറക്കല്ലാഹു ലഹു 70 മറത്തൻ ലിഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഈ ഖൗല് പരിഗണിച്ചുകൊണ്ട് 70 ഇരട്ടി ലാഭം അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ തബരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. തഫ്സീറുൽ വഖീത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ജുമാ കഴിഞ്ഞാൽ വത്തുലുബു റിബഹ, നിങ്ങൾ ലാഭം തേടുക, വത്തിസാബ് അൽ മാൽ വറിസ്ഖ് മിൻ ഫളില്ല, സമ്പത്ത് നിങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഈ ആയത്തിന്റെ കൽപ്പനയുടെ അർത്ഥം എന്ന് തഫ്സീറുൽ വസീത്തിൽ കാണാൻ സാധിക്കും. ഇദാ ഫറഖ്തും മിന സ്വലാത്തി ഫന്തശിറു ഫിൽ അർളി ലിതിജാറ, ജുമാ ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പോയി നന്നായി ബിസിനസ് നടത്തുക എന്നതാണ് ഈ കൽപ്പനയുടെ ഉദ്ദേശം എന്ന് തഫ്സീറു തബരിയിലും കാണാൻ സാധിക്കും. അഥവാ വളരെ മനോഹരമായ ഒരു മതമാണ് ഇസ്ലാം. ആധ്യാത്മികതയെയും ഭൗതികതയെയും സമന്വയിപ്പിച്ച ഒരു ദർശനമാണ് ഇത്. അഥവാ നിങ്ങൾ ആത്മീയമായി വളരണം, അതേപോലെ തന്നെ ഭൗതികമായും നിങ്ങൾ വളരേണ്ടതുണ്ട്. നിങ്ങൾ ആത്മീയമായി നിങ്ങളുടെ അകം വളരുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങളുടെ ചെരുപ്പ്, നിങ്ങളുടെ ധരിക്കുന്ന നിങ്ങളുടെ എല്ലാ വസ്തുക്കളും അതിനനുബന്ധിച്ച് വളരട്ടെ എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു, ഇസ്ലാം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്, നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ എനിക്ക് തുറന്നു തരണമേ എന്നാണ് വലതുകാൽ വെച്ച് പള്ളിയിൽ കടക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. തിരിച്ചു പോകുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, അള്ളാഹുവെ എനിക്ക് നിന്റെ ഫളില് തരണേന്ന്. എന്താ ഫളില് എന്ന് പറഞ്ഞാൽ പടച്ചവൻ എനിക്ക് പണം തരണേന്നാണ് അതിന്റെ ഒരു അർത്ഥം. ആരെങ്കിലും അങ്ങനെ ആ പ്രാർത്ഥനയെ കണ്ടിട്ടുണ്ടോ? പടച്ചവനെ എന്റെ വീട് വൃത്തിയാക്കി തരണം, എനിക്ക് നല്ലൊരു വീട് തരണമേ എന്നാണ് അതിന്റെ അർത്ഥം. പടച്ചവൻ എനിക്ക് നല്ലൊരു കാറ് വേണം എന്നാണ് അതിന്റെ അർത്ഥം. പടച്ചവനെ എന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനെ പറ്റുന്ന വിധത്തിൽ നീ എനിക്ക് സൗകര്യം തരണേന്നാണ് അതിനർത്ഥം. അള്ളാഹുവെ നിനക്ക് നീ എനിക്ക് ഭൗതികമായ സൗഭാഗ്യങ്ങൾ തരണമേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇസ്ലാം അങ്ങനെ കൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഏതോ കാരണത്താൽ ദാരിദ്ര്യമാണ് പുണ്യം, സമ്പത്ത് ദുരന്തമാണ് എന്ന് മതങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ചില മുസ്ലിം പുരോഹിതന്മാർ അങ്ങനെ ജനങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നും ഈ ദാരിദ്ര്യത്തിൽ കഴിയലാണ് അള്ളാഹുക്ക് ഇഷ്ടം, പണം സമ്പത്തൊക്കെ വലിയ പ്രശ്നമാണ്, അത് നരകത്തിലേക്ക് നയിക്കും, സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കണം, സമ്പത്തുള്ളവൻ നരകത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ് ദരിദ്രനെ അപേക്ഷിച്ച്. കാരണം അയാളുടെ സമ്പത്തിൽ അയാൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഓഹരിയുണ്ട്, മറ്റുള്ളവർക്ക് കൂടി അവകാശമുണ്ട്. ആ അവകാശം അവൻ കൊടുക്കാതെ വരുമ്പോൾ, സക്കാത്ത് കൊടുക്കാതെ വരുമ്പോൾ അത് അവനെ തീയായും നരകമായി തീരും എന്നത് സത്യമാണ്. പക്ഷേ സമ്പത്ത് എന്നത് ഇസ്ലാം ഒരിക്കലും മാറ്റി നിർത്തിയ ഒന്നല്ല, അത് വളരെ അനുഗ്രഹമാണ് എന്ന് ധാരാളം സ്ഥലങ്ങളിൽ റസൂലും ഖുർആനും ഒക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അത്തുഖ വൽ അഫാഫ് വൽ ഗിന, അള്ളാഹുവെ ഗിന അഥവാ ഐശ്വര്യം സമ്പത്ത് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രവാചകന്റെ നിത്യ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയായ ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഖില്ലത്തി വദില്ല,
അള്ളാഹുവിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും തികയാത്ത അവസ്ഥ വരിക, അതിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. വദില്ലത്ത് നിന്ദ്യതയിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. എന്തിനാണ് ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയത്? എല്ലാവരെയും ഐശ്വര്യവാന്മാരാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും സക്കാത്തിനെ പ്രൊമോട്ട് ചെയ്യില്ല. ദാരിദ്ര്യമാണല്ലോ പുണ്യം, പിന്നെ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? അവര് ദരിദ്രത്തിൽ തന്നെ കഴിയട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. ദരിദ്രരെ സമ്പന്നരാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് കൊണ്ട് തന്നെ ഉദ്ദേശം. അപ്പൊ എല്ലാവരും സമ്പന്നരാകണമെന്നും എല്ലാവരും ഐശ്വര്യമുള്ളവരാകണമെന്നും എല്ലാവരും സമൃദ്ധിയിൽ ജീവിക്കണമെന്നും ഇസ്ലാം ആഗ്രഹിക്കുന്നു എന്നതാണ്. ചാരിറ്റി ഈസ് വേർട്ടിക്കൽ, സോളിഡാരിറ്റി ഈസ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമുണ്ട്. ചാരിറ്റി എന്നത് കുത്തനെ ഉള്ള ഒരു സംവിധാനമാണ്, സോളിഡാരിറ്റിയാണ് സമാന്തരമായി സംഭവിക്കുന്നത്. അഥവാ IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ വലിയ ചാരിറ്റി ചെയ്യുന്ന ആളുകളാണ്, വലിയ ഫണ്ടേഴ്സ് ആണ് അവർ. അവരിങ്ങനെ ഫണ്ട് കൊടുക്കും എന്നും അവരിങ്ങനെ കുത്തനെ നിൽക്കും, ബാക്കിയുള്ളവർ എന്നും താഴെ ആയിരിക്കും ഉണ്ടാവുക. ഇസ്ലാമിലെ സാമ്പത്തികമായ ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു എംപതറ്റിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു എംപതറ്റിക് അപ്രോച്ച് ആണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അകലെ നിന്നുകൊണ്ട് അയ്യോ പാവം എന്ന് പറയല്ല, അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് പണം കൊടുത്തു പോരല്ല, ആ പണം കൊണ്ട് നീ എന്തു ചെയ്യണം. അത് സക്കാത്ത് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. വേൾഡിൽ ഇതുപോലെ ചാരിറ്റി നടത്തുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ കേവലം ദരിദ്രന് പണം കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരില്ല, ആ പണം നീ എന്ത് ചെയ്യണം, എങ്ങനെ ഒക്കെ അതുകൊണ്ട് വർത്തിക്കണം എന്ന് കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ മോഡൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു ദരിദ്രൻ കൈ നീട്ടിയപ്പോൾ പ്രവാചകൻ അയാളുടെ തന്നെ വീട്ടിലെ വസ്തുക്കൾ എടുത്തുകൊണ്ട് എന്താണ് ദാനം ചെയ്ത് അതിലവിടെ എന്താണ് പ്രവാചകൻ മറ്റുള്ളവർക്ക് വിറ്റ് അതിൽ നിന്ന് ക്യാഷ് സമ്പാദിച്ച് ആ ക്യാഷ് പ്രവാചകൻ കൊടുത്ത് മഴ വാങ്ങാൻ പറഞ്ഞു. ആ ചാരിറ്റി കൊടുത്തിട്ട് നീ പോയിക്കോന്നല്ല, ആ ചാരിറ്റി കൊടുത്തിട്ട് ഈ പൈസ കൊണ്ട് നീ എന്തു ചെയ്യണം. അപ്പൊ ഒരു ദീനാർ എക്സ്ട്രാ കിട്ടി, ആ ദീനാറ് കൊണ്ട് നീ ഒരു മഴ വാങ്ങണം, മഴ വാങ്ങിയിട്ട് നീ മരം വെട്ടി വിറ്റ് വിൽക്കണം, എന്നിട്ട് നീ ഇത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിടുന്നുണ്ട്. അപ്പൊ ചാരിറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നും സമ്പന്നർ കൊടുത്തുകൊണ്ടിരിക്കുക, ദരിദ്രൻ എന്നും വാങ്ങിക്കൊണ്ടിരിക്കുക, ഈ ഒരു സംവിധാനമല്ല ഇസ്ലാമിലെ സക്കാത്ത്. കൈലാ ദൂലസൻ ബൈനൽ അഗ്നിയാ ഇമിങ്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സമ്പന്നരിൽ മാത്രമായി സമ്പത്ത് ഒതുങ്ങിക്കൂടാതിരിക്കാനാണ് നാം ഈ സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. ഫോർബ്സ് മാഗസിൻ 2021 പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്ത് 2755 പേർ അതിസമ്പന്നരായുണ്ട്. ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും സമ്പത്തിൽ മൂന്നിലൊന്ന് അവരാണ് കൈയടക്കി വെച്ചിട്ടുള്ളത് എന്നതാണ്. അവരെന്നും സമ്പന്നരായി നിലകൊള്ളുകയും ബാക്കിയുള്ളവരെന്നും ദരിദ്രരായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്തോ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. 711 മില്യൺ ജനം പ്രതിദിനം $2 പോലും വരുമാനമില്ലാത്തവരാണ് എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇസ്ലാം പക്ഷേ നിങ്ങൾ മറ്റേത് ദർശനമാകട്ടെ, മറ്റേത് ഇസമാകട്ടെ, മറ്റേത് മതങ്ങളാകട്ടെ, ഇസ്ലാമിനോളം സക്കാത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ദാനത്തിന്റെ പ്രാധാന്യം പറയുകയും ചെയ്യുന്ന ഒരു ദർശനത്തെ കാണാൻ സാധിക്കില്ല. യുക്തിവാദികൾ ധാരാളമായിട്ടുണ്ടല്ലോ, അവര് ചാരിറ്റി നടത്തുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാ? അവർക്ക് സക്കാത്ത് ചാരിറ്റി ഉണ്ടാവില്ല. എന്നാ അവര് പറയണത് ദരിദ്രരായത് അവരുടെ തന്നെ കാരണത്താലാണ്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അവരങ്ങനെ പോയിക്കോട്ടെ, സമ്പന്നർ സമ്പന്നരായിട്ട് പോകട്ടെ എന്നാണ്. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു ദർശനമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈസാർ എന്ന ഒരു ടേം ഖുർആൻ പറയുന്നുണ്ട്. ഈസാർ അഥവാ എന്നേക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ പ്രശ്നത്തെക്കുറിച്ച് അസ്വസ്ഥപ്പെടുക എന്നതാണ്. അത് ഇസ്ലാമിന്റെ വലിയ ഒരു പ്രത്യേകതയും മുസ്ലിങ്ങളുടെ ഒരു നല്ല സ്വഭാവവും ആയത് പറയുന്നുണ്ട്. കഷജറത്തിൻ തൊയ്യിബ, നിങ്ങൾ നല്ലൊരു വടവൃക്ഷം പോലെയാണ്. നിങ്ങൾ എപ്പോഴും തണൽ കൊടുക്കുന്നു, തണുപ്പ് കൊടുക്കുന്നു, ഫലങ്ങൾ കൊടുക്കുന്നു. അതുപോലെയാകണം കലിമത്തുൻ തൊയ്യിബ പ്രഖ്യാപിച്ച ഒരു വിശ്വാസി എന്നത് ഖുർആന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മാത്രം ഒരു വർഷം $1 trillion ലോകത്തെ പാവങ്ങളിലേക്ക് ഒഴുകുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമല്ല,
അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യൻ അടക്ക ഏഷ്യ അടക്കമുള്ള എന്താണ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ അവിടെ നിന്നൊക്കെ വ്യാപകമായി സക്കാത്ത് ലോകത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 58 മുസ്ലിം രാജ്യങ്ങളിൽ 6 രാജ്യങ്ങൾ സക്കാത്ത് വളരെ വളരെ കൃത്യമായി നിർബന്ധിതമായി ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ലോകത്തിൽ അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സക്കാത്ത് ഫൗണ്ടേഷൻ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സംഘടന ഏജൻസി 56 രാജ്യങ്ങൾ അവർ ഈ ചാരിറ്റി കൊണ്ട് ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക് റിലീഫ് വേൾഡ് വൈഡ് എന്ന് പറയുന്ന സംഘടന 32 ദരിദ്ര രാജ്യങ്ങളെ അവർ സഹായിക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഓഫ് ഗിവേഴ്സ് ദക്ഷിണാഫ്രിക്ക ഏകദേശം 43 രാജ്യങ്ങളെയാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. ബൈത്തു സക്കാത്ത് കുവൈത്ത് 70 രാഷ്ട്രങ്ങളെ അവർ ഏറ്റെടുക്കുകയും ആ രാജ്യങ്ങളിലെ ദരിദ്രർക്ക് സമ്പത്ത് എല്ലാ വർഷവും വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഖത്തർ ചാരിറ്റിയും ഏകദേശം 50 രാജ്യങ്ങൾ ഈ അർത്ഥത്തിൽ അവരുടെ സഹായത്തിന് അർഹമാകുന്നുണ്ട് എന്നതാണ്. ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ 3-ാമത്തെ ഒരു ഒരു രാജ്യമാണ് ഇന്ത്യ. അഥവാ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന 3-ാമത്തെ രാജ്യമായ ഇന്ത്യയിൽ ശരിക്കും സക്കാത്ത് പിരിക്കുകയാണെങ്കിൽ 20,000 കോടി രൂപ ആ നിലയിൽ പിരിച്ചെടുക്കാൻ പറ്റും എന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ കാഴ്ചപ്പാട്. പക്ഷെ ഏറ്റവും ദുഃഖകരമെന്ന് പറയട്ടെ, കേരളവും തമിഴ്നാടും തെലുങ്കാനയും കഴിഞ്ഞാൽ സക്കാത്ത് ഇതുപോലെ സംഘടിതമായി ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് പുറത്ത് ഇന്ത്യയിൽ വ്യാപകമായില്ല എന്നതാണ്. അതിനേറ്റവും വലിയ കാരണക്കാർ ഉസ്താദുമാർ തന്നെയാണ്. കാരണം അവരാണല്ലോ ജനങ്ങൾക്ക് ഈ സക്കാത്ത് എന്ന സിസ്റ്റത്തെ കുറിച്ച്, നിസ്കാരത്തെ കുറിച്ച് അവർ പറയും. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം നിസ്കാരം പോലെ പ്രാധാന്യപൂർവ്വം പറഞ്ഞ കാര്യം സക്കാത്ത്, അതിനെ കുറിച്ച് മുണ്ടില്ല. അത് ഈ പൊതുവെ ഉസ്താദുമാർ അങ്ങനെ പറയാറില്ല. അവരുടെ വാലന്റെ സദസ്സുകൾ പ്രഭാഷണങ്ങളുടെ ക്യാപ്ഷനൊക്കെ ഒന്ന് നോക്കുക, സക്കാത്ത് എന്ന് ആ വിഷയം മൂടി വെച്ചിരിക്കുകയാണ്. ഇഖാമുസ്സല വആതു സക്ക, ഖുർആൻ ഉടനീളം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിസ്കരിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നിർവഹിക്കുകയും ചെയ്യുക. ഇത് രണ്ടും ഒരേപോലെ വളരെ ഗൗരവത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. കാരണം സക്കാത്ത് നിസ്കരിക്കാൻ എണീച്ചു നിൽക്കണമെങ്കിൽ പണം വേണം, അതിന് പള്ളി ഉണ്ടാവണമെങ്കിൽ പണം ആവശ്യമാണ്, മദ്രസ ഉണ്ടാവണമെങ്കിൽ പണം ആവശ്യമാണ്, എല്ലാ ഇസ്ലാമിലെ മറ്റു എല്ലാ ആക്ടിവിറ്റീസും നടക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു സംവിധാനം, പള്ളി എന്ന് പറയുന്ന സംവിധാനം എന്നത് വലിയൊരു സമ്പത്തിന്റെ സഹായം കൊണ്ട് നിലനിൽക്കുന്നതാണ്. മദ്രസകൾ അങ്ങനെയാണ്. ഓരോ ഖത്തീബുമാരുണ്ടാകുന്നത് സമൂഹം ഇങ്ങനെ ദാനമായി നൽകുന്ന വലിയ സമ്പത്ത് ഉപയോഗപ്പെടുത്തി വലിയ വലിയ കോളേജുകളും ഇസ്ലാമിക് സെന്ററുകളും ഒക്കെ സ്ഥാപിച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നത്. അതുകൊണ്ട് സമ്പത്ത് എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. സക്കാത്ത് എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു സക്കാത്ത് സിസ്റ്റം ഇന്ത്യയിൽ വളരെ ദുർബലമായ അവസ്ഥയിലാണ്. കേരളത്തിൽ പോലും ഈ വിഷയത്തിൽ സംഘടിതമായി സക്കാത്ത് വാങ്ങരുത്, അത് കൊടുക്കരുത്, അത് ശരിയല്ല എന്നൊക്കെ പ്രതിലോമപരമായി അതിനെ നെഗറ്റീവായി അതിനെ കാണുന്ന അല്ലെങ്കിൽ അതിനെ എതിരെ സംസാരിക്കുന്ന ഭാവം ഉസ്താദുമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അൽഹംദുലില്ലാ, മഹല്ലുകൾ തോറും ആ അർത്ഥത്തിൽ സക്കാത്ത് ശേഖരണവും വിതരണവും അപൂർവമായെങ്കിലും നടക്കുന്നുണ്ട്. നമ്മുടെ മഹല്ല് അൽഹംദുലില്ലാ ആ വിഷയത്തിൽ മഹലിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരിൽ നിന്ന് സക്കാത്ത് പിരിക്കുകയും സംഘടിതമായി അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സംഘടിതമായ സമ്പത്തിന്റെ സ്വീകരണത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ, പ്രവാചകരെ ഓരോ വീട്ടിലും പോയി സക്കാത്ത് പിടിച്ചെടുക്കണം, പിരിച്ചെടുക്കണം എന്നത് ഖുർആന്റെ കൽപ്പനയാണ്. എന്തിനാണ്? തുതഹീറുഹും എന്നതാണ് ഖുർആൻ പറയുന്നത്, അവരെ ശുദ്ധീകരിക്കാൻ. വേൾഡ് ഹെൽത്ത് ഡേ ആയിരുന്നു ഏപ്രിൽ 7 ലോകം ആചരിച്ചത്. അപ്പോ വേൾഡ് ഹെൽത്ത് ഡേയിൽ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമ്പത്തികമായ ഭദ്രത എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാമ്പത്തികമായ ഭദ്രതയ്ക്ക് 5 അടിസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പ്ലാൻ ഫോർ എക്സ്പെൻസസ് എന്നാണ്. നമ്മൾ ചിലവഴിക്കുന്നത്, എനിക്ക് ലഭിക്കുന്ന സാലറി എത്ര,
ചിലവെത്ര എന്നതിനെ കുറിച്ച് വീട്ടിൽ ഉപ്പയും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഇരുന്ന് അതിന് എക്സ്പെൻസിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം ഉണ്ടാകണം എന്നതാണ്. അനാവശ്യമായി നമ്മൾ ടി വി ഓൺ ചെയ്ത്, അനാവശ്യമായി കറണ്ട് റൂമിൽ ഫാൻ വർക്ക് ചെയ്ത്, അനാവശ്യമായി എന്താണ് കറണ്ട് നശിപ്പിക്കരുത് എന്ന ഒരു കൃത്യമായ അവബോധം വീട്ടകത്ത് നടക്കുമ്പോൾ അത് ഫിനാൻഷ്യൽ ഹെൽത്തിനെ സഹായിക്കുമെന്നതാണ്. രണ്ടാമത്തേത് റെഡ്യൂസ് എക്സ്പെൻസസ് എന്നാണ്. നമ്മുടെ എക്സ്പെൻസുകളെ റെഡ്യൂസ് ചെയ്യണം, അത് പരമാവധി കുറക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അനാവശ്യമായി നമ്മൾ സമ്പത്ത്, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് പറയുന്ന മൂന്ന് കാറ്റഗറി ഉണ്ട്. അതിൽ അനാവശ്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ തട്ടിയതില്ലെങ്കിൽ മുസ്രിഫീങ്ങളെ ഇന്നല്ലാഹു മുസ്രിഫീൻ, ഈ ദൂർത്തും ദുർവ്യയവും അനാവശ്യമായി ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല, അവർക്ക് ദാരിദ്ര്യം സംഭവിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. സേവ് ഫോർ ഫണ്ട് എന്താണ്, ഈ ഫ്യൂച്ചർ ഗോൾസ് എന്നാണ്. ഭാവിയിൽ കുറെ കാര്യങ്ങൾ വരാനുണ്ട്, മകളെ വിവാഹം കഴിച്ചു കൊടുക്കാനുണ്ട്, അതല്ലെങ്കിൽ മറ്റു പല മകന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിനുള്ള ഒരു ഒരു സേവിങ്സ് എന്നത് വളരെ പ്രധാനമാണ്. അപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ആ നാട്ടുകാരുടെ സേവിങ്സ് ഉണ്ടായിരുന്നു. അന്നത്തെ ബാങ്ക് റസൂലായിരുന്നു എന്നൊക്കെ മക്കയിൽ നിന്ന് നബി മദീനയിൽ പോകുമ്പോൾ അലിയെ പുതപ്പിൽ മൂടി കിടത്തില്ല. എന്തിനാണെന്നറിയോ, പ്രവാചകൻ ആ നാട്ടിലെ ബാങ്ക് ആയിരുന്നു. ആ ബാങ്ക് തന്നെ ഏൽപ്പിച്ച സമ്പത്ത് സൂക്ഷിക്കാൻ, സേവിങ്സ് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് സേവിങ്സ് എന്നത് വളരെ പ്രധാനമാണ്. പ്ലാൻ ഫോർ എമർജൻസീസ് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എമർജൻസി ഫണ്ട് വേണം. പെട്ടെന്ന് ഒരു അസുഖം വന്നു, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അങ്ങനെ വരുമ്പോൾ എടുക്കാൻ ഒരു എമർജൻസി ഫണ്ട് വളരെ പ്രധാനമാണ്. പ്രയോറിറ്റൈസ് സ്പെൻഡിങ് ആൻഡ് സേവിങ്സ് എന്നതാണ്. അപ്പോ പ്രയോറിറ്റി വളരെ പ്രധാനമാണ്. ഒരു ഒരു വീട്ടിൽ അടിയന്തിരമായി വേണ്ടതുണ്ടാവും, കുറെ കഴിഞ്ഞിട്ട് വാങ്ങേണ്ടതുണ്ടാകും. കുറെ കഴിഞ്ഞ് വാങ്ങേണ്ടതിനെ നമ്മൾ മാറ്റിവെക്കുകയും അടിയന്തിരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുക. വീടിനെ പെയിന്റ് അടിക്കണം, അത് ആവശ്യമാണ്. പക്ഷെ പെയിന്റ് അടിക്കൽ അടിയന്തിരമായ ആവശ്യമല്ല. അപ്പൊ ആദ്യം തന്നെ പെയിന്റ് അടിച്ചാൽ പിന്നെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾക്ക്, വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങണം എന്നത് അത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ്, ആ കാര്യം നടക്കാതെ പോകും. ഇങ്ങനെ സാമ്പത്തികമായ അച്ചടക്കം ഖുർആൻ വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ വിഡ്ഢിത്തം കാണിക്കരുത് എന്ന്. അല്ല, അംബാലക്കും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വിഡ്ഢികളെ ഏൽപ്പിക്കരുത്, അതിൽ വിഡ്ഢിത്തം നിങ്ങൾക്ക് സംഭവിച്ചു പോകരുത്. നിങ്ങളുടെ ക്യാപിറ്റൽ ഖിയാമ ആണ്, നിങ്ങൾ എണീറ്റു നിൽക്കാനുള്ള നിങ്ങളുടെ കരുത്താണ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. സമ്പത്ത് നിങ്ങൾ വിതരണം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിന് വലിയ സമാധാനം ഉണ്ടാവും. ഒരു സ്വഭാവ സംസ്കരണ പ്രക്രിയയാണ്, ഹൃദയത്തിനുള്ള ഏറ്റവും നല്ല ടോണിക്കാണ് ഈ സമ്പത്ത്. സമാധാനം നഷ്ടപ്പെട്ടവർ, ദുഃഖിതർ, വേദന അനുഭവിക്കുന്നവർ സദക്കയും ദാനധർമ്മവും ചെയ്തു നോക്കൂ, നിങ്ങളുടെ മനസ്സിന്റെ അസ്വാസ്ഥ്യം ഇല്ലാതായി പോകുമെന്നതാണ്. അള്ളാഹുവിന്റെ കോപം ഇല്ലാതായി പോകും എന്നതാണ്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് സക്കാത്തും സദക്കയും നിങ്ങളെ രക്ഷിക്കുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അപകടങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ മുസീബത്തുകളിൽ നിന്ന്, ദുർമരണത്തിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ രിസക്ക്, ഉപജീവനം വിശാലമാക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധനം വർദ്ധിക്കും എന്ന്. അശ്ശൈത്താനു യഅദുക്കുമുൽ ഫഖ്റ വയഅമുറുക്കും ബിൽ ഫഹ്ഷ. പിശാചാണ് നിങ്ങളോട് ദാരിദ്ര്യം പേടിപ്പിക്കുക. കൊടുക്കണ്ട കേട്ടോ, ഉമ്മാക്ക് കൊടുത്താൽ, സഹോദരിക്ക് കൊടുത്താൽ ദാരിദ്ര്യം ഉണ്ടാവുന്ന ഇബ്ലീസാണ് പേടിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു ഭയവും വേണ്ട, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അതിനനുസരിച്ച് അള്ളാഹു സമ്പത്ത് വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടിരിക്കും. മസലുല്ലദീനയും ഫിഖൂൻ അംവാലഹും ഫീ സബീലില്ല കമസലി ഹബ്ബ. നിങ്ങൾ ചിലവഴിക്കുന്നത് ഒരു ധാന്യം പോലെയാണ്. അംബത സബഅ സനാബിൽ, ഈ ധാന്യം മുളച്ച് ചെടിയായി, എന്നിട്ട് കതിരുണ്ടായി, ഓരോ കതിരിലും നൂറു ധാന്യങ്ങളുണ്ടായി. അതുപോലെയാണ് നിങ്ങൾ ചെലവഴിക്കുന്ന വളരെ നിസ്സാരമായ കാര്യം എന്ന് മനോഹരമായി ഖുർആൻ വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ കൂടി സക്കാത്തിനെ നമ്മൾ കാണേണ്ടതുണ്ട്. സ്വയം ശുദ്ധീകരിക്കുക എന്നതും, വയുസക്കീഹിം വതുസക്കീഹിം ബിഹ, അതുമൂലം അവനെ സംസ്കൃതനാക്കുകയും ചെയ്യുക എന്നതുകൂടി ഈ സക്കാത്തിന്റെയും ചാരിറ്റിയുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിഷയത്തിലൊക്കെ ജാഗ്രത പാലിക്കുവാൻ, നമസ്കാരത്തിൽ എത്രമേൽ പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അതുപോലെ സൂക്ഷ്മത പാലിക്കാൻ സക്കാത്തിന്റെ വിഷയത്തിലും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹോദരിമാർ പ്രത്യേകിച്ച് അവരുടെ ഓർണമെന്റ്സ് ബാങ്കിൽ അവർ ലോക്കറിൽ കെടുക്കുകയാണ്, അതൊക്കെ തീയായി കെടുക്കുകയാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ ഒക്കെ 2.5% എല്ലാ വർഷവും കൊടുക്കുക എന്നത് ബിസിനസ്സുകാർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും നിർബന്ധമാണ്.
എന്താണ് ചിലവഴിക്കേണ്ടത് എന്ന പ്രവാചകന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യമുണ്ട് പ്രവാചകനോട്. അപ്പോൾ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗിനയിൽ നിന്ന് ഐശ്വര്യത്തിൽ നിന്ന് ചിലവഴിക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം എടുത്തുവെച്ച സമ്പത്ത് അത് എല്ലാ വർഷവും അത് കൊടുത്തുകൊണ്ടിരിക്കണം. ബിസിനസ്സുകാർ കച്ചവടക്കാർ അവരുടെ ക്യാപിറ്റൽ അടക്കം നോക്കിയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാഹു പരമാവധി സൂക്ഷ്മത പാലിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകും. الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم ارض عن اربعه خلفاء الراشدين امير المؤمنين ابو بكر وعمر وعثمان وعلي رضي الله عنهم ورضوا عنه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان الله يأمر بالعدل والاحسان وايتاء ذي القربى وينهى عن الفحشاء والمنكر والبغي لعلكم تذكرون ذكر الله اكبر അള്ളാഹു യഅലമ തസ്നഉ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 64-ാമത്തെ ആയത്തിൽ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ ദാസന്മാരുടെ ഗുണങ്ങൾ എണ്ണി പറയുന്നിടത്ത് പറയുന്നുണ്ട്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജതൻ വഖിയാമ, അവരുടെ രാവുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തും എഴുന്നേറ്റ് നിസ്കരിച്ചും ഒക്കെയാണ് അവർ കഴിച്ചുകൂട്ടുക എന്ന്. നമ്മൾ ഇബാദുർ റഹ്മാന്റെ ഗണത്തിൽ പെടണമെങ്കിൽ രാവുകളിലെ നമസ്കാരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. രാത്രി ഉറങ്ങാൻ മാത്രമുള്ളതല്ല, ഉണർന്ന് നമസ്കരിക്കാൻ കൂടിയുള്ളതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. സൂറത്ത് ദാരിയാത്തിൽ മറ്റൊരു വചനമുണ്ട്, കാനു ഖലീലം മിനല്ലൈലുമായ ഹജ്ജൗൻ, അവർ രാത്രി കുറച്ചുറങ്ങുന്നവരും വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, രാവിന്റെ അന്ത്യത്തിൽ അഥവാ സഹറിന്റെ ഈ അത്താഴത്തിന്റെ സമയത്ത് അവർ എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുമാണ് എന്ന് സൂറത്തു ദാരിയാത്തിൽ ഒരു വർത്തമാനമുണ്ട്. നമ്മളൊക്കെ അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരാണ്. ഇത് ഒരു പരിശീലന കളരിയാണ്. പലതും നമ്മൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖിയാമുല്ലൈൽ. വിത്ര നമസ്കാരം കഴിഞ്ഞു പോയാലും രണ്ട് റക്കാത്ത് നിങ്ങൾക്ക് ഖിയാമുല്ലൈൽ അനുഷ്ഠിക്കാം. മസ്ന മസ്ന എന്നാണ് പ്രവാചകൻ പറഞ്ഞത്, രണ്ട് രണ്ടായി എത്രയും നമസ്കരിക്കാം, സുബഹ് ബാങ്കു വരെ നിസ്കരിക്കാം. അതുകൊണ്ട് ഒരു 4 മണിക്കോ 4:30 എഴുന്നേറ്റാല് അത്താഴം കഴിയുമ്പോഴോ അല്ലെങ്കിൽ അത്താഴത്തിന് മുമ്പോ രണ്ട് റക്കാത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇത് റമദാനിൽ മാത്രമല്ല, റമദാനു ശേഷവും ഈ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് രണ്ട് റക്കാത്ത് ഹജ്ജ് നമസ്കരിക്കുക എന്ന ശീലം നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. ദഅബു സ്വാലിഹീൻ എന്ന് പ്രവാചകൻ പറഞ്ഞു, എല്ലാ സ്വാലിഹീങ്ങളും സ്വാലിഹീങ്ങളായ എല്ലാ മനുഷ്യരും തഹജ്ജുദ് നമസ്കരിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ മുക്കഫ്ഫറാത്തുൽ സയ്യാത്ത്, നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ അത് കാരണമാണ്. തെറ്റിലേക്ക് അടുക്കാതിരിക്കാൻ നിങ്ങളെ തടയുന്ന ഒരു നല്ല മാർഗമാണ് തഹജ്ജുദ്. നിങ്ങളുടെ രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് അകലാൻ അത് കാരണമാകുമെന്നൊക്കെ പ്രവാചകൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിലൊക്കെ സൂക്ഷ്മത പാലിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൌസ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് അള്ളാഹു നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, റമദാനിന്റെ ഓരോ നിമിഷവും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന പ്രയോജനപ്പെടുത്തുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. റഹ്മാന് നിന്ന് നമസ്കരിക്കുവാനും ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉറക്കച്ചടവിൽ നിന്ന് രക്ഷപ്പെടുവാനും ഒക്കെ നീ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. റഹ്മാന് ഞങ്ങൾക്കൊക്കെ നീ ആരോഗ്യം പ്രദാനം ചെയ്യണമേ. റഹ്മാന് രോഗങ്ങളിൽ നിന്ന് മുക്തി പ്രദാനം ചെയ്യണമേ. റഹ്മാന് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. റഹ്മാന് ഈ സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ വലവീശ് നടക്കുകയാണ്, അള്ളാഹുവേ ഞങ്ങൾ നീ രക്ഷിക്കണമേ. റഹ്മാനെ ഞങ്ങൾക്ക് നീ ഐക്യം തരണമേ. റഹ്മാനെ ഇജ്ജത്ത് തരണമേ. റഹ്മാനെ സമാധാനത്തോട് ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. റഹ്മാനെ റമദാനിൽ നോമ്പെടുക്കാൻ കഴിയാതെ ജയിലറകളിൽ അകാരണമായി അടക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, റഹ്മാനായ റബ്ബെ അവരെയും നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ അള്ളാഹുവെ എല്ലാ അർത്ഥത്തിലും എല്ലാ വിപത്തുകളിൽ നിന്നും നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അവരുടെ ഹലാലായ മുറാദുകൾ സഫലമാക്കി കൊടുക്കണമേ. റഹ്മാനെ ഈമാനോടെ മരിപ്പിക്കണമേ. റഹ്മാനെ ഞങ്ങളുടെ ആരോഗ്യത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ, ഇടപാടുകളിലൊക്കെ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ. റഹ്മാനെ അല്ലാഹുമ്മ അലൈക തവക്കൽ
For more details, please contact 8547539820.